ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്. കാര്യം ഡെയിലി ഓരോ കമൻറ്റ്സ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട്. നിങ്ങളോട് അത്രയും സ്നേഹവും ഉണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും. അപ്പോൾ എൻ്റെ ഈ ഒരു വാക്കുകളിലൂടെ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളോട് ഓരോ നമ്മളിപ്പം കുറേ പേരുമായിട്ട് നല്ലൊരു പേഴ്സണൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം കറക്റ്റായിട്ട് എന്നും കമൻറ്റ് ചെയ്ത് അവരുടെ അപ്ഡേറ്റ്സ് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ലാത്തവരോടും നന്ദിയുണ്ട്. നിങ്ങളെ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ ആ ഒരു സ്നേഹം കമൻസിലൂടെ അറിയിക്കുമ്പോഴത്തേക്കിന് അത് എനിക്കും ഒരു സന്തോഷമാണ്. അപ്പം എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യാൻ പറയാം. ചേച്ചി ഇപ്പം ഞങ്ങളുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ആയാലോ എന്നൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ കമൻസെല്ലാം ക്ലാരിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ രാവിലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു. അതാണ് രാവിലെ ആദ്യമേ ഞാൻ കണ്ട കമൻറ്റ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം ക്ലാരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമൊന്നും കൂടാതെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ മാക്സിമം ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയാറുമുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. എന്തായാലും നിങ്ങളിൽ ഒരാളെപ്പോലെ എന്നെ കണ്ട് നിങ്ങൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായി ഓരോരുത്തരും എൻ്റെ നല്ലൊരു ഫ്രണ്ടായി മാറിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 5 ദിവസം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു. സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കമൻറ്റ് ചെയ്തിരുന്നു. എന്താണ് ചേച്ചി, എന്താ നമ്മളിങ്ങനെ ഒരുപാട് പേരുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. ശരിയാണ്, നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താണ് നമുക്കൊരു എനർജറ്റിക് ആയിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ ആണല്ലേ. അപ്പം നമ്മൾ ഒരു വാശിക്ക് അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വാശിയാണ്, അങ്ങനെ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ് ഓരോ ദിവസം കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പം അതിനെല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. ഇനി ഒരു 5 ദിവസം കൂടെ ഉള്ളൂ. ഈ 5 ദിവസം നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഡയറ്റ് ഫോളോ ചെയ്ത് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ചുറുചുറുക്കോടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ ഡേയും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വെള്ളം കുടിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഞാനതിനകത്ത് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ച് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി കുടിക്കുമ്പോൾ അതും നല്ലതാണ്, ചൂടുവെള്ളം തന്നെയാണ്. വെള്ളം ചൂടാക്കിയപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് രാവിലെ കുടിച്ചത്. പിന്നെ രാവിലെ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ്, റവ ഉപ്പുമാവാണ് രാവിലെ കഴിച്ചത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി റവ ഉപ്മാവ് കഴിക്കാമെന്ന്. റവ ഉപ്പുമാവ് കഴിക്കാം. ഇനി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഞാനൊരു കാര്യം പറയാം. അപ്പം നമ്മുടെ സ്മൈൽ വിത്ത് സേറയിൽ സേറ രാവിലെ എന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു കാർബോഹൈഡ്രേറ്റ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നല്ലതല്ല, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടാകുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചോറ് കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു. പൂർണ്ണമായിട്ടും അരിയാഹാരങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചോറ് കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒരു 10 ദിവസത്തിന് വേണ്ടി മാത്രമാണ് ഇത് ഒഴിവാക്കുന്നത്. കണ്ടിന്യൂസ് നമ്മൾ ഒഴിവാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി അതുമല്ല, നിങ്ങൾക്ക് രാവിലെ ഞാൻ ഇനിയും അപ്പം അത് ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നിപ്പം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണമെങ്കിൽ അപ്പമോ ദോശയോ ഇഡ്ഡലിയോ കഴിക്കാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ എന്താണ് കുറച്ച് കഴിക്കുക. അപ്പോൾ സേറയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു സജഷൻ പറഞ്ഞതിൽ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണമെങ്കിൽ, പിന്നെ ഞങ്ങളിവിടെ ഞാൻ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ചയാണ് നമ്മൾ അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസം ചപ്പാത്തി പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ്സ് ഡേയ്സിലാക്കാം. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരങ്ങളിലും നമ്മൾ എല്ലാമൊന്നും കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പം ഇന്നലെ ഞാൻ പൊട്ടറ്റോ കഴിച്ചപ്പോഴേക്കും ഒരാൾ ചോദിച്ചിരുന്നു അതിലേക്ക് പൊട്ടറ്റോയിൽ കാർബ്സ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് ചെയ്യാതിരുന്നാൽ മതി ഒരു ഡേയ്സും. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സേറയ്ക്ക് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ സാധനങ്ങളായിരിക്കും വീട്ടിലുണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേകം നമുക്കൊന്നും തയ്യാറാക്കാനായിട്ടും പറ്റത്തില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഈ 10 ദിവസത്തിൽ ഒരു 3-4 ദിവസം നിങ്ങളത് കഴിക്കുക, ബാക്കി ദിവസം നിങ്ങൾ ഗോതമ്പോ എന്തെങ്കിലും എന്ന് വെച്ചാൽ അത് നിങ്ങൾ റീപ്ലേസ് ചെയ്യുക.
അപ്പോൾ അതാണ് പറയാനുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ രാവിലെ ഉപ്മാവാണ് കഴിച്ചത്. ഞാൻ കഴിച്ച ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ ഒനിയനും ഒക്കെയാണ് ഞാൻ ആഡ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് രാവിലെ മുളപ്പിച്ച പയറ് കഴിക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾ, പക്ഷേ ഒരാളൊക്കെ ചോദിച്ചിരുന്നു ശർക്കരയും തേങ്ങയും ഇട്ട് കഴിക്കാമോ. ശർക്കരയും തേങ്ങയും ഇടണ്ട. അതല്ലാതെ നിങ്ങൾക്ക് പയറ് മുളപ്പിച്ച പയറോ ചെറുപയർ നിങ്ങൾക്ക് പുഴുങ്ങി അതിലും കഴിക്കാം രാവിലെ, കുഴപ്പമില്ല. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ പേരിന് ഒരു സ്പൂൺ തേങ്ങ ആഡ് ചെയ്യാം. ശർക്കര പഞ്ചസാര ചേർക്കരുത്. ശർക്കരയാണെങ്കിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ ശർക്കര ചേർക്കാം വേണമെങ്കിൽ മാത്രം. പക്ഷേ ഈ പയർ മുളപ്പിച്ചത് നിങ്ങൾ കഴിക്കണം, കാരണം നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഹെയർ ഫോളും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം. പിന്നെ നമ്മൾ ഫിഷും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 11 മണി 7 ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം. ഇന്നലെ നമ്മൾ കരിക്കുമ്പോഴാണ് കുടിച്ചത്, നിർബന്ധമില്ല, കുടിക്കണമെന്നുള്ളവർക്ക് തന്നെ കുടിക്കാം. അപ്പം അതല്ലെങ്കിൽ സാധാരണ വെള്ളം കുടിച്ചാൽ മതി. അപ്പം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. പക്ഷേ ഇപ്പം 4 ലിറ്റർ വെള്ളമാണ് ഡെയിലി കുടിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ശീലം നല്ലതാണ്, അത് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അതല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്, നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പം വെള്ളം കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക, അത്ര വെള്ളം തന്നെ ഇനിയും കുടിക്കുക. അപ്പം മനസ്സ് നമ്മളത് കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പെർ ഡേ നമ്മൾ അത്രയും വെള്ളം വെച്ച് നമ്മൾ എന്തായാലും കുടിക്കും. അപ്പോൾ അത് നല്ലൊരു ശീലമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒരു 3-3.5 ലിറ്റർ വെള്ളം വരെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഉപ്മാവിന് കുറച്ച്, ഒരു 2 സ്പൂൺ ഉപ്മാവൊക്കെ ഉള്ളൂ. നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി ഒരുപാട് ഉള്ളത് പോലെ തോന്നും. പിന്നെ ഒരു മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചതാണ്. അതിനകത്ത് ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അതിനകത്ത് ഞാൻ ഓണിയൻ ചേർത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ക്യാരറ്റും പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, ഇത്രയും ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. അവിടെ ഇത്രയും ചെയ്താണ്. പിന്നെ അത് കാ മെഴുക്കുരട്ടിയാണ്. മെഴുക്കുരട്ടി എന്ന് പറഞ്ഞ നിങ്ങൾ പല ചിലർ ഉപ്പേരി എന്ന് പറയുന്നില്ല, മെഴുക്കുരട്ടിയാണ്. അപ്പം അതും ഒത്തിരി എണ്ണയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പ്രശ്നമില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പോഷൻ കുറയ്ക്കുക, കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പം ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കഴിക്കാം. അതൊക്കെ ഒരുപാട് പ്രോട്ടീൻസ് ഉള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മീൻ കഴിക്കാം, ചിക്കൻ കഴിക്കാം, എന്ത് വേണേലും കഴിക്കാൻ പ്രശ്നമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് മാത്രം കഴിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, നമ്മളത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ശർക്കര നല്ലതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. ശർക്കര നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരുപാട് നല്ല മധുരം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കാപ്പി കുടിക്കാനാണെങ്കിൽ ചക്കര, നമ്മുടെ ചക്കരയുണ്ടല്ലോ കരിപ്പെട്ടി, അതിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്പി കുടിക്കാൻ പ്രശ്നമില്ല. ഇനി കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കുടിക്കണം നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾ മധുരമില്ലാതെ കുടിച്ചോളൂ, പ്രശ്നമില്ല. കട്ടൻ കാപ്പിയും അതും ഒരു ഗ്ലാസ്, ഒരു കപ്പ് ഫുള്ള് കുടിക്കണം, ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, അര ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് കുടിക്കാം. അതിനകത്ത് മധുരം ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് മധുരം, പേരിനൊരു മധുരം മാത്രം കുടിച്ച് ആഡ് ചെയ്ത് കഴിക്കാം. അത് ഒരെണ്ണം, മാക്സിമം ഒരെണ്ണം, അതിൽ കൂടുതൽ ഒരു ദിവസം കുടിക്കാതിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഗ്രീൻ ടീ നിങ്ങൾക്ക് നമ്മൾ പെർ ഡേ 3 ഗ്രീൻ ടീ ആണ് ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് കുടിക്കാം, കുഴപ്പമില്ല. ഇനി അതിന് പകരം ജ്യൂസസ് കുടിക്കാം, സ്മൂത്തി കുടിക്കാം, അതല്ലായെങ്കിലും നിങ്ങൾക്ക് ഡീടോക്സ് വാട്ടർ കുടിക്കാം. ഇതെല്ലാം കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ വെയിറ്റ് ലോസിലേക്ക് വരുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഈ എന്താണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നതിന് കുറേ ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. നമ്മൾ 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക, 4 ലിറ്റർ വെള്ളം കുടിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി നമ്മുടെ ചാനലിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ ഒരു 5-6 ടിപ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വീഡിയോസാണ്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കൂ കേട്ടോ. അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരോടും ഒരിക്കൽ കൂടെ ഞാൻ താങ്ക്സ് പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇട്ട് നെഗറ്റീവ് കമൻസ് ആണ് നമുക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം 1-2 ഡിസ്ലൈക്കൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഡിസ്ലൈക്ക് അടിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ, ഞാൻ ചെയ്യുന്നതിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളൂ. വീഡിയോ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പോരായ്മ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുന്നത്. അതെനിക്ക് പ്രശ്നമല്ല, അത് ഞാൻ സ്വീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു
ഒരു അവസരം എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും ഉണ്ടായിരിക്കാം ചെയ്യുന്നത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതും ഒരു ഉപകാരമായിരിക്കും. കാരണം പേഴ്സണലി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പോലും ഡിസ്ലൈക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. കാരണം എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പം ഒരു യൂട്യൂബ് ചാനൽ, നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായാലും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് ഇത് തന്നെ വീഡിയോ ആണെന്നൊക്കെ നമുക്ക് തോന്നും, ശരിയാണ്, സർവ്വസ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ഞാൻ ഡിസ്ലൈക്ക് ചെയ്തിട്ടില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. ലൈക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ ഡിസ്ലൈക്ക് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് ഒരു ഡിസ്ലൈക്കിൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടുമില്ല. കാര്യം ഒരു വീഡിയോ എടുക്കുന്ന, ഇപ്പം ഞാൻ ഇന്ന് ഇടുന്ന ഈ ഒരു വീഡിയോയുടെ പുറകിൽ എന്തുമാത്രം ഹാർഡ് വർക്കിംഗ്, എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പം മറ്റൊരാൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഇടുന്നത്. അത് നല്ല വീഡിയോ ആയിക്കോട്ടെ, ചീത്ത വീഡിയോ ആയിക്കോട്ടെ, അതിന് പോരായ്മകൾ കാണും, നല്ലതും കാണും. പക്ഷേ അത് ഡിസ്ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഒരാളുടെ ഒരു കുറേ നേരത്തെ ഒരു കഠിനാധ്വാനം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും അയാൾ ആ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ അതിനെ എന്താ മാനിച്ചില്ലേ, എന്താണ് ഉപദ്രവിക്കാതിരിക്കുക ആരെയും. ഓക്കെ, അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാറില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ അപ്പം ഡിസ്ലൈക്ക് അടിക്കുന്നവരോട് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും കാണും, ശരിയായിരിക്കാം, ശരിയാണ്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ കാരണം കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം ഇപ്പം ഞാൻ പറയാം, ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഷൂട്ട് ചെയ്യുക, അതിന് വോയിസ് ഓവർ കൊടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് നടന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഡിസ്ലൈക്ക് ചെയ്യുന്നവരോട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് നിങ്ങളോട് ഒരു തെറ്റായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നതുമില്ല, കേട്ടോ. അപ്പം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കണ്ടല്ലോ, ഉപ്മാവും കുറച്ച് ഒരു മുട്ട. ഞാൻ അങ്ങനെ മുട്ട ഒരുപാട് കഴിക്കത്തില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഗ് ഡൈറ്റ് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ് ഡൈറ്റ് എനിക്ക് മുട്ട അങ്ങനെ ബോയിൽ ചെയ്ത മുട്ട ഇഷ്ടമില്ല. എനിക്ക് അതിൻ്റെ ആ സ്മെല്ല് ഒട്ടും പറ്റത്തില്ല. ഞാൻ എനിക്കത് ആ സ്മെല്ലടിക്കുമ്പോഴേക്കും എനിക്ക് വോമിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തത്. പിന്നെ ഇതുപോലെ ഞാൻ മുട്ട ഇടയ്ക്ക് വല്ലപ്പോഴും വളരെ കുറവാണ് മുട്ട കഴിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചിക്ക് പൊരിച്ച് കഴിക്കും, അത് നല്ല ചൂടോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് കഴിക്കത്തുള്ളൂ. എനിക്ക് ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാൻ വരും, അതെന്താണെന്നറിയില്ല, കേട്ടോ. അപ്പം നിങ്ങൾക്ക് മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് മുട്ട പുഴുങ്ങിയായാലും അല്ലെങ്കിൽ പുരുഷമായാലും കഴിക്കാം, കുഴപ്പമില്ലെങ്കിൽ. ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള ഫുഡ്. അപ്പം വൈകുന്നേരം ഞാൻ അങ്ങനെ കാപ്പി ഒന്നും കുടിക്കാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ രാത്രിയിലാണ് ഫുഡുള്ളൂ. അപ്പോൾ ഇനി രാത്രിയിൽ എന്താണ് കഴിച്ചാൽ നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വിശക്കുകയോ എന്തെങ്കിലും കുടിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവാം, ഒരു പ്രശ്നമില്ല. ഞാൻ കഴിക്കുന്നില്ല എന്ന് പറച്ചിട്ട് നിങ്ങൾ ആരും കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കേട്ടോ. നമ്മൾ ഒരിക്കലും വിശപ്പിനെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ക്യാരറ്റ്സോ കുക്കുമ്പറോ നട്ട്സോ ആൽമണ്ട്സോ എന്ത് വേണമെങ്കിലും കഴിക്കാം, കേട്ടോ, പ്രശ്നമില്ല. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ് കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാം. അപ്പം ഇനി നമുക്ക് നൈറ്റിലെ ഫുഡ് എന്താണെന്ന് നോക്കാം. അപ്പം നൈറ്റിൽ ഞാൻ ഓട്സ് പുട്ടും കുറച്ച് ചിക്കനുമാണ് കഴിച്ചത്. ഓട്സ് പുട്ടെന്ന് പറഞ്ഞാൽ ഒരു കാൽ ഭാഗമുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കഷ്ണം ചിക്കൻ ആയതുകൊണ്ടാണ് മൂന്ന് പീസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ഞാൻ അപ്പോൾ കഴിക്കുന്നതിന് വീഡിയോ എടുത്തിട്ടില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഓൾറെഡി ഇന്ന് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാനത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നറും, അതുപോലെ ഇന്നത്തെ ഒരു ദോശ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അഞ്ച് ദോശം നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പം നാളെ ആറാമത്തെ ദോശമാണ്. അപ്പോൾ ആറാമത്തെ ദോശങ്ങൾ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പം അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.